സുനിൽ മാത്യു പറഞ്ഞതെല്ലാം സത്യം. വർഗീസ ചായൻ മനസ്സ് തുറക്കുന്നു. ഓർത്തഡോക്സ് സഭയെയും കളങ്കിതരായ സഭാ നേതൃത്വത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ മാത്യുവിനെ സഭയെ നശിപ്പിക്കാനിറങ്ങിയ പിശാച് എന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന പത്തനംതിട്ടയിലെ പുരാതന ഓർത്തഡോക്സ് സഭാംഗമായ വർഗീസ ചായൻ പറയുന്നു, സുനിൽ മാത്യു പറഞ്ഞതെല്ലാം സത്യമെന്ന്. സഭാപിതാക്കന്മാരുടെ കാതോലിക്ക സ്ഥാനത്തിന് വേണ്ടിയുള്ള അധികാര വടംവലി അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നേറുമ്പോൾ സുനിൽ മാത്യുവിനെയും ഐ ടു ഐ ന്യൂസിനെയും വിമർശിച്ച ഓരോരുത്തരും വർഗീസ ചായന്റെ ഈ വാക്കുകൾ കേൾക്കുക. ഹലോ, ഓണറാണ്? അതെ, ഐ ടു ന്യൂസ് ആണ്. താങ്കളോട് പറയുകയാണ്, താങ്കൾ അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാനാണ്. നിങ്ങളെ ഒത്തിരി തേറി വിളിച്ചിട്ടുണ്ട്. ആദ്യം സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങള് ഓരോ വോയിസ് ക്ലിപ്പും റെക്കോർഡും റെക്കോർഡുകളായിട്ടും സഭയുടെ ഇതിനെ ഖണ്ഡിക്കാനോ ഇതിനെ ചോദ്യം ചെയ്യാനോ ആരും ഇല്ലാത്ത രീതിയിൽ സത്യവാസ്തകളും സഭയുടെ പറഞ്ഞ കേട്ടപ്പോ നിങ്ങളെ അഭിനന്ദിക്കുക. നിങ്ങളില്ലാതിരുന്നെങ്കില് ഈ കടതരങ്ങളൊന്നും സഭയിലെ ആരും അറിയിപ്പില്ലായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളെ ചെറുപ്പിച്ചിട്ടുള്ള 95% അല്ലെ 99% ആൾക്കാരും നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്. ഈ കള്ളത്തരങ്ങൾ കൊട്ടക്കാരുടെയും മേൽപ്പൊട്ടക്കാരുടെയും സഭാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും കള്ളത്തരങ്ങളും വള്ളത്തരങ്ങളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും എല്ലാം മനസ്സിലായി. എനിക്കധികം പറയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ വെളിയിൽ കൊണ്ടുവന്നതിന് നന്ദിയുണ്ട്. അപ്പച്ച, ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് ഒരിക്കലും ഓർത്തഡോക്സ് സഭയ്ക്കോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിനെതിരോ പിതാക്കന്മാർക്കോ ഒന്നും എതിരല്ല. നമ്മൾ സത്യമായ കാര്യങ്ങൾ തുടക്കം മുതലേ ഞങ്ങള് സത്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ ഞങ്ങളുടെ ഐ ടി വി ന്യൂസിലൂടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്, അതിൽ ഓരോ കാര്യവും ഓരോ വാക്യവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രശ്നവും ഞാൻ ഇന്നലെ വലിയ പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. തിരുവേണിമാരെല്ലാരും കൂടെ ഒരു ദിവസം ധ്യാനം ഇന്ന് ദിവസം കൂടി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു തീരുമാനമെടുത്ത് നാടാതെ നാട്ടിക്കാരെ ഒരു ഇലക്ഷനിലോട്ടും മറ്റു ഒന്നും പോകാൻ ഒരു തീരുമാനം ഇന്നുണ്ടാവുമെന്നും പരിമല തിരുവേണി അതിന് എല്ലാ മധ്യസ്ഥതയും വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറയുന്നില്ല, നമ്മുടെ ഒരു പത്രാച്ച ഒന്നോ രണ്ടോ നോമിനേഷൻ മേടിച്ചെന്നും കേട്ട് ഇതിനിടയ്ക്ക് ഇത് ശരിയായ നടപടിയാണോ? അതോടുകൂടി എല്ലാം കൊല്ലുന്നില്ലേ? എവരെന്തിനാണ് ഈ കസേറയ്ക്ക് വിളിക്കുന്നത്? ഇവരെ ആരെങ്കിലും കൈമുട്ടുവോ? എനിക്കൊരു ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട്. പ്രായമാണേലും അഭിമാനികളായ ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാനൊക്കെ നമുക്ക് അങ്ങനെ ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും നടക്കത്തില്ല. നമുക്ക് നമ്മുടെ ബൈബിളിനേക്കാളും നമ്മുടെ വിശുദ്ധ വേദപുസ്തകക്കാലും ഒക്കെ വലുത് നമ്മുടെ നമുക്കൊരു 34 ഭരണഘടന ഉണ്ട്. അപ്പച്ചൻ അറിയാമോ? ആ, നമ്മുടെ ഭരണഘടന അതിനെ ഒന്നും അനുവദിക്കത്തില്ല. എല്ലാം ക്രൈസ്തവ വിരുദ്ധമാണേലും നമുക്ക് ഭരണഘടനാ വിരുദ്ധമാകാൻ പാടില്ല. അപ്പച്ചനറിയാമല്ലോ കാര്യങ്ങള്. സഭയിലെ കുറച്ച് അഭിമേനികളുണ്ട്. തിരുമേനിമാരെക്കാട്ടി പരിശുദ്ധന്മാരാണെന്നും പറഞ്ഞ് അവരൊക്കെയാണ് കാശിയൊക്കെ വാരി എറിഞ്ഞിതൊക്കെ ഈ പരുവത്തിലാക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഓട്ടക്കുന്ന ഭാവമുള്ള സമയത്ത് ഒരു മാനേജിംഗ് കമ്മിറ്റി എന്തെങ്കിലും കൂടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈ അവിടെ എന്ന് പറയും. ഇതിന്നിരിക്കും
പിന്നെ വെസേലിയ സ്വഭാവമായും ദിലീപ സ്വഭാവമായും ഒക്കെ ഉള്ള സമയത്ത് കൈ കാണിച്ച മതി അവിടെ ഇരിക്കും. ഇത് സഭയിലെ ആർക്കും ആരെയും പേടിയില്ല, മേഡത്തിന്മാരെയും തിരുമേനിമാരെയും ആർക്കും പേടിയില്ല. ഇത് അവർ തന്നെ വലിച്ചു വെച്ചതാ. ഒന്ന് അച്ഛനെ പറ്റിയോ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഉള്ളിൽ ഒരു വേളിയുണ്ട്, ഞങ്ങളെ പറ്റി അവര് വല്ലതും പറയോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും എന്റെ കുഞ്ഞെ നശിച്ചു, ഇനി ഇന്നാണെ കെടുത്തത്, ഇന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞ അതുമില്ല എനിക്ക്. ഞാൻ എന്നത്തെ കാര്യം അറിയാം. അപ്പച്ചൻ എന്ത് തോന്നുന്നു ഇത്? അപ്പച്ചനൊക്കെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുടെ കുറവല്ലല്ലോ, ആൾക്കാർ ഇരുന്ന് ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പച്ച ഞാൻ അപ്പച്ചൻ ആദ്യമേ പറഞ്ഞതിലൂടെ എല്ലാവരും കാലയിലും നാല് കാലയിലും പുറകിലും പിടിച്ചിരിക്കുക. ഇതിനകത്ത് നല്ല നല്ല തിരുവേദിമാരുണ്ട്, നല്ല നല്ല തിരുവേദിമാരുണ്ട്, അത്ഭുതമുള്ള തിരുവേദിമാരുണ്ട് നമുക്ക്. അതേ സമയം ഞാൻ എന്തിനാ വാഹനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് അവസാനം സംഘത്തിലും ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഈ സ്ഥിതിവേദിമാര് ഇത് എന്ത് എന്ത് ഈ ഇത് കേട്ടെങ്കിലും ഒരു തീ വരുമാനം വനന്തിരി ഒന്ന് എനിക്കറിയില്ല. ഞാന് പേരെന്ന് പറഞ്ഞു സുനില് അതിനോട് പറയുകയാണ്. അപ്പച്ച എനിക്ക് അപ്പച്ചൻ ആദ്യമേ പറഞ്ഞ ആ പോയിന്റിലോട്ട് ഞാൻ വരിക. അതായത് എന്നെ തെറി വിളിച്ച, അല്ലെ, ഞാൻ സഭയെ നശിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞ് എന്നെ കല്ലെറിഞ്ഞവര്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മാസങ്ങളായി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യമാണെന്ന് ഇവര് തന്നെ പ്രൂവ് ചെയ്യല്ലേ അപ്പച്ച? ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി രാവിലെ നോക്കുന്നു, ഇന്ന് ഐതിഹ്യ ന്യൂസ് എല്ലാം ഉണ്ടോ ഉണ്ടോ എന്നാ എല്ലാരും നോക്കുന്നത്. അടുത്ത വിശ്വാസമായി എല്ലാ കള്ളത്തരങ്ങളും നിങ്ങളും പൊളിച്ച് നിക്കാണിക്കലായിട്ട് വെളിയിൽ കൊണ്ടുവന്നു. സ്വഭാവമൊക്കെ മനസ്സിലായി. ഇനി ഈ സ്വഭാവമാരോ തിരുമേനിമാരോ എവിടെങ്കിലും ചെന്ന് ഒരു സമ്മാനമോ കൈ നീട്ടുകാരോ എന്താ ഓടിക്കത്തില്ലയോ? മറ്റുള്ള സഭയുടെ മുന്നേ നമ്മൾ നാണം കെട്ടില്ലയോ? പിന്നെ ഇന്നലെ ഒരു ആള് വളരെ എന്നോട് പറഞ്ഞത്, ഞാനൊന്ന് കാതോലിക്ക ആയിക്കോട്ടെ, 50 ലക്ഷം രൂപ ഞാൻ മുടക്കാം എന്നെ ഇല്ലാതാക്കാൻ. അതായത് എന്നെ നശിപ്പിക്കാൻ നോക്കിയ സുനിലിനെ ഇല്ലാതാക്കാൻ, അത് നിയമപരമായിട്ടോ അവനെ ഇല്ലായ്മ ചെയ്യാനോ 50 ലക്ഷം രൂപ വരെ ഞാൻ ഓഫർ ചെയ്യുന്നെന്ന് എന്നോട് ഒരാള് വിളിച്ചു പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. അതൊരു അപ്പച്ചൻ ഇനി പ്രാർത്ഥിക്കുമ്പം ദുഷ്ടാത്മാക്കളിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല, കൊട്ടേഷൻ കൊടുക്കാൻ സാധ്യതയുള്ള സുനിലിന് കൊട്ടേഷൻ കൊടുത്ത മെത്രാച്ചന്മാരിൽ നിന്നും അവനെ കാത്തോണേ എന്നൊന്നുകൂടെ പ്രാർത്ഥിക്കുക. അപ്പച്ചനെ പോലൊക്കെയുള്ള ആയിരങ്ങളുടെ പ്രാർത്ഥനയാണ് എന്റെ ശക്തി. പക്ഷെ നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാം, കൊച്ചിരിക്കുന്നുണ്ട്. ഓക്കെ അപ്പച്ച, വിളിച്ചതിന് സന്തോഷം. I2A News, an eye for truth.